നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലാപ്പറമ്പ് സ്കൂൾ രണ്ട് ദിവസത്തിനകം അടച്ചുപൂട്ടണം. സർക്കാർ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കുട്ടികളുടെ ഭാവി അപകടത്തിലാണെന്ന വാദം അംഗീകരിച്ചില്ല. വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. തന്നെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വി എം സുധീരൻ. മാധ്യമങ്ങളോട് പറഞ്ഞതല്ല എക്സിക്യൂട്ടീവിൽ പറഞ്ഞതെന്നും കെ പി സി സി പ്രസിഡന്റ്. നേതൃമാറ്റം വേണ്ടെന്ന് എ കെ ആന്റണി. ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് സുധീരൻ ദില്ലിക്ക്. ഹൈക്കോടതി ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ ശ്രമം. അനുകൂല വിധിക്ക് ചോദിക്കുന്ന പണം വാഗ്ദാനം ചെയ്തതായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ. പണം തരാമെന്ന് പറഞ്ഞത് മൂവാറ്റുപുഴ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ. കേസിൽ നിന്ന് ജഡ്ജി പിന്മാറി. കോവളത്ത് ആയുർവേദ മസാജിന്റെ മറവിൽ പെൺവാണിഭം. കൂടുതൽ പണം നൽകിയാൽ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാം. ചൂഷണത്തിനിരയാകുന്നത് ഭൂരിഭാഗവും പാവപ്പെട്ട സ്ത്രീകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് മസാജ് സെന്ററിൽ റെയ്ഡ്. ബാർകോഴ കേസുകൾ വീണ്ടും സജീവമാകുന്നുവെന്ന സൂചന നൽകി പുതിയ വിജിലൻസ് മേധാവി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഒന്നിനും തെളിവില്ലെന്ന റിപ്പോർട്ടോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതേണ്ടെന്നും ജേക്കബ് തോമസ്. അത് പോയ ശേഷം മുകളിലേക്ക് പോയി അത് വീണ്ടും ചെന്നിടത്ത് തന്നെ ചെന്ന് ഒഴുകി വരും. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ ഒടുവിൽ പിഴയടച്ചു. യമുനാ തീരം മലിനമാക്കിയതിന് 4.25 കോടി ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ കെട്ടിവച്ചു. നടപടി ഹരിത ട്രിബ്യൂണൽ വിമർശനത്തെ തുടർന്ന്. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ ബുധനാഴ്ചയ്ക്കകം പൂട്ടണം. സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. 75 വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്, ജസ്റ്റിസ് അമിതാവ റോയ് എന്നിവർ അംഗങ്ങളായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചത്. ബുധനാഴ്ചയ്ക്കകം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ മുൻപ് 2 തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് സുപ്രീംകോടതി രജിസ്ട്രാർക്ക് നൽകിയ പ്രത്യേക അപേക്ഷയിന്മേലാണ് അപ്പീൽ പരിഗണിക്കാൻ തീരുമാനിച്ചത്. പുതിയ അധ്യയന വർഷം തുടങ്ങിയ സാഹചര്യത്തിൽ സ്കൂൾ ഇപ്പോൾ അടച്ചുപൂട്ടിയാൽ 75 വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പിങ്കി ആനന്ദ് വാദിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നും അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകുന്നത് തങ്ങളായതിനാൽ സ്കൂൾ പൂട്ടരുതെന്ന് പറയാനുള്ള അവകാശമുണ്ടെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചു. വാണിജ്യ ആവശ്യത്തിനാണ് സ്കൂൾ മാനേജർ സ്കൂൾ പൂട്ടാനൊരുങ്ങുന്നതെന്നും സർക്കാർ വാദിച്ചെങ്കിലും സുപ്രീംകോടതി ഈ വാദങ്ങളെല്ലാം നിരാകരിച്ചു. ലാഭകരമല്ലെന്ന് കാട്ടി സ്കൂൾ പൂട്ടാൻ നോട്ടീസ് കാലാവധി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചട്ടമനുസരിച്ച് സ്കൂൾ മാനേജ്മെന്റ് പാലിച്ചിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്കൂൾ പൂട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര സമയമുണ്ടായിരുന്നെന്നും കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്കൂൾ അടച്ചുപൂട്ടി റിപ്പോർട്ട് സമർപ്പിക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയാൽ പോലീസ് സഹായത്തോടെ സ്കൂൾ അടച്ചുപൂട്ടി ബുധനാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സുപ്രീംകോടതി വിധിയെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് പ്രതികരിച്ചത്. അതേസമയം വിധി നിരാശാജനകമാണെന്ന് സ്കൂൾ സംരക്ഷണ സമിതി പ്രതികരിച്ചു. നിലവിലെ നേതൃത്വം തന്നെ തുടർന്നാൽ മതിയെന്ന് കെ പി സി സി യോഗത്തിൽ എ കെ ആന്റണി. നേതൃമാറ്റം എന്ന ആവശ്യം പരോക്ഷമായി ഉന്നയിച്ച് എ ഗ്രൂപ്പ് നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് ആന്റണിയുടെ പ്രതികരണം. നേതൃമാറ്റ ആവശ്യം ഉയർന്നു എന്ന വാർത്തകൾ തെറ്റാണെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതികരിച്ചു. ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ വി എം സുധീരൻ ഇന്ന് ദില്ലിക്ക് പോകും. കെ പി സി സി അധ്യക്ഷൻ മാറണമെന്ന നിലപാട് പരസ്യമായി പറഞ്ഞത് എ ഗ്രൂപ്പ് നേതാവ് കൂടിയായ എം എം ഹസൻ. പിന്നീട് സംസാരിച്ച കെ ബാബു പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളൊഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ പാർട്ടി നേതൃത്വം മാതൃകയാക്കണമെന്ന് തുറന്നടിച്ചു. സംഘടനാ തിരഞ്ഞെടുപ്പ് വേണമെന്നായിരുന്നു കെ ശിവദാസൻ നായരുടെ നിലപാട്. നേതൃത്വത്തിൽ തലമുറ മാറ്റം വേണമെന്ന് വി ഡി സതീശനും നിലപാടെടുത്തു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ ശേഷമാണ് നിലവിലെ നേതൃത്വം തന്നെ തുടരണമെന്ന് എ കെ ആന്റണി വ്യക്തമാക്കിയത്. വി എം സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഈ നേതൃത്വം വളരെ യോജിച്ചതാണെന്നും ഇവരില്ലാതെ കേരളത്തിലെ പാർട്ടിയെ നയിക്കാനാകില്ലെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. നേതൃമാറ്റമെന്ന ആവശ്യം പരിഗണിക്കേണ്ടതില്ലെന്ന് ആന്റണി പരോക്ഷമായി പറഞ്ഞുവച്ചു. ചിലരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് വാർത്തകളായി വന്നതെന്നും നേതൃമാറ്റ ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ലെന്നും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ വിവരമല്ല പുറത്തു വന്നിട്ടുള്ളത്. വളരെ അതിശയോക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്.
കെ പി സി സി പ്രസിഡന്റ് ഇപ്പൊ സുധീരനാണ്, അദ്ദേഹത്തെ മാറ്റണമെന്ന് ആരും അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിനിടെ ദില്ലിയിലെത്തുന്ന വി എം സുധീരൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയും രാഷ്ട്രീയ സാഹചര്യങ്ങളും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി ചർച്ച ചെയ്യും. കെ പി സി സി യോഗത്തിലെ തീരുമാനങ്ങളും ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഹൈക്കോടതി ജഡ്ജി കെ ടി ശങ്കറിന് മൂവാറ്റുപുഴ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ കൈക്കൂലി വാഗ്ദാനം. അനുകൂല വിധി വന്നാൽ ആദ്യം 25 ലക്ഷവും പിന്നീട് ചോദിക്കുന്ന പണവും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് പിന്നീട് പിന്മാറി. കൂടുതൽ വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സലാം, എന്താണ് സംഭവിച്ചത്? ഇക്കാര്യം കോടതിയിൽ അറിയിക്കുകയായിരുന്നു ജഡ്ജി. പ്രജില, നെടുമ്പാശ്ശേരിയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ജാബിർ ഉൾപ്പെടെ പ്രതികളായ കള്ളക്കടത്ത് കേസാണിത്. വർഷങ്ങളായി 400 കോടി രൂപയിലധികം വരുന്ന കള്ളക്കടത്ത്, സ്വർണം കള്ളക്കടത്ത് നടത്തിയെന്നാണ് കസ്റ്റംസ് പിടികൂടിയ കേസ്. ഈ കേസിൽ ഇപ്പൊ ഈ പ്രതികൾ കഴിഞ്ഞ 15 ഒക്ടോബർ മുതൽ കോഫെ പോസ്റ്റ പ്രകാരം തടവിൽ കഴിയുകയാണ്. കോഫെ പോസ്റ്റ പ്രകാരം തടവിലിട്ടാൽ ജാമ്യം ലഭിക്കാതെ 1 വർഷം ജയിൽ കഴിയേണ്ടി വരും. ഈ ഓർഡർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇവർ ഹൈക്കോടതി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഇന്ന് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജസ്റ്റിസ് കെ ടി ശങ്കരൻ, ജസ്റ്റിസ് എ ഹരിപ്രസാദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇവരുടെ ഹർജി പരിഗണിച്ചിരുന്നത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഈ കേസിൽ ചില പ്രതികൾ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കെ ടി ശങ്കരൻ തുറന്ന കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ആദ്യം അനുകൂലമായ വിധി തന്നാൽ ആദ്യം 25 ലക്ഷം രൂപയും പിന്നീട് ചോദിക്കുന്ന പണം നൽകാം എന്നായിരുന്നു വാഗ്ദാനം. ഈ സാഹചര്യത്തിൽ താൻ കേസിൽ നിന്നും പിന്മാറുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. പക്ഷെ അതേസമയം തന്നെ കേസിൽ നിന്നും ജഡ്ജിമാർ സ്വയം പിന്മാറുന്നതിനെ കുറിച്ച് വലിയതോതിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം കാണിക്കാതെ വിമർശനം ഉയരുന്നു എന്നാണ് പൊതുവെയുള്ള പരാതി. അതുകൊണ്ട് ഈ തുറന്ന കോടതിയിൽ ഈ കാരണം താൻ അറിയിക്കുകയാണ്. പക്ഷെ ഉത്തരവിൽ ഇത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം ഉൾപ്പെടുത്തിയത്. അതനുസരിച്ച് ഉത്തരവിൽ ചില ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ മൂലം താൻ പിന്മാറുന്നു എന്ന് മാത്രമാണ് കീർത്തി ശങ്കരൻ ഉത്തരവിൽ എഴുതിയിരിക്കുന്നത്. പ്രജില, ശരി. സലാം, ആയുർവേദ മസാജിന്റെ മറവിൽ കോവളത്ത് പെൺവാണിഭം. സ്ത്രീകളെ നിരയായി നിർത്തി ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം വരെ മസാജ് സെന്ററുകാർ ആവശ്യക്കാർക്ക് ഒരുക്കുന്നുണ്ട്. സ്ഥാപന ഉടമകളുടെ ഭീഷണിക്ക് വഴങ്ങി നിരവധി സ്ത്രീകളാണ് ഇത്തരം സെന്ററുകളിൽ കുടുങ്ങിയിട്ടുള്ളതെന്ന് കോവളം ടൂറിസം കേന്ദ്രത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കോവളത്ത് മസാജ് സെന്ററുകളുടെ മറവിൽ അനാശാസ്യം നടക്കുന്ന നിരവധി പരാതികളെ തുടർന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം അന്വേഷണത്തിനായി ഇറങ്ങിയത്. എല്ലാ നിയമ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ഇത്തരം സ്ഥാപനങ്ങളുടെ മറവിൽ എന്താണ് നടക്കുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. കോവളം പോലീസ് സ്റ്റേഷന് 100 മീറ്റർ അകലെയുള്ള ആയുർവേദ മസാജിംഗ് കേന്ദ്രം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആവശ്യക്കാരെ സ്വീകരിക്കുന്നത് സ്ഥാപന ഉടമയുടെ സഹായിയായ ചെറുപ്പക്കാരൻ. ഇഷ്ടമുള്ള സ്ത്രീകളെ പ്രത്യേകം തിരഞ്ഞെടുക്കാനെങ്കിൽ വീണ്ടും പണം നൽകണം. പണം നൽകിയ ഉടൻ തൊട്ടടുത്ത മുറിയിലേക്ക്, പിന്നാലെ മുറിയിലേക്ക് സ്ത്രീയും എത്തി. നടക്കുന്നത് മസാജിംഗ് അല്ലെന്നും സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. 500 രൂപ ടിപ്പും ആദ്യം ആവശ്യപ്പെട്ടു. അരമണിക്കൂറാണ് അനുവദിച്ച സമയം. സ്ത്രീയെ ഇഷ്ടമായില്ലെന്ന് അറിയിച്ചതോടെ ഇവർ പുറത്തേക്ക് പോയി. മസാജിംഗ് സെന്ററിന് പുറകിലുള്ള ഷെഡിലാണ് സ്ത്രീകളെ താമസിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അന്വേഷണം നീണ്ടത് വെള്ളാറുള്ള ഒരു മസാജിംഗ് പാർലറിലേക്കാണ്. ഇവിടെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സ്ത്രീകളെ ആദ്യം കാണാൻ വരെ ഉടമ പണം ചോദിച്ചു. പണം നൽകിയ ശേഷം ഉടമ മുറികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറികളിൽ കസ്റ്റമർമാരെയും കാത്ത് സ്ത്രീകൾ. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ഉള്ളതെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു. മസാജ് പാർലറുകളിൽ ജോലി നൽകിയ ശേഷം സ്ഥാപന ഉടമ ഭീഷണിപ്പെടുത്തി പറയുന്ന ജോലി ചെയ്യിപ്പിക്കും. ചൂഷണത്തിന്റെ വിവരങ്ങൾ മസാജ് സെന്ററിലെ ഒരു സ്ത്രീ തന്നെ ഞങ്ങളോട് വെളിപ്പെടുത്തി. ലീവ് ചോദിച്ചാല് പറയും വേറെ ആളിനെ എടുക്കും. പൈസ കൂട്ടി ചോദിച്ചാലും കാശ് കൂട്ടി ചോദിച്ചാലും പറയും നിങ്ങളെ മാറ്റി വേറെ ആളെ എടുക്കും. അതുകൊണ്ട് അങ്ങ് ശ്രമിച്ചു പോവുക. നമുക്ക് 500 രൂപ തന്നെ. പുരുഷന്മാരെ സ്ത്രീകൾ മസാജ് ചെയ്യാൻ പാടില്ലെന്നാണ് ചട്ടം. എല്ലാ മസാജ് സെന്ററുകളും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നല്ല പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പോലീസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും അറിയാത്തതുകൊണ്ടല്ല. അറിഞ്ഞിട്ടും മുഖം തിരിക്കാൻ ഇവർക്കിടയിൽ എന്തോ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ വിനോദിനും
അരുണസ് നായർക്കൊപ്പം കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് കോവളത്തെ മസാജ് സെന്ററിൽ പോലീസ് റെയ്ഡ് നടത്തി. കോവളം എസ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അനാശാസ്യം നടത്തുന്നതുമായി ആരോപിക്കപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾക്ക് പോലീസ് നോട്ടീസും നൽകി. വാർത്ത വന്ന ഉടൻ സ്ഥാപന ഉടമകളും ജീവനക്കാരുമായ സ്ത്രീകളും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ബാർകോഴ കേസുകൾ വീണ്ടും സജീവമാകുകയാണെന്ന് സൂചന നൽകി വിജിലൻസ് മേധാവി ജേക്കബ് തോമസ്. ഒന്നിനും തെളിവില്ല എന്ന റിപ്പോർട്ടോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതേണ്ട എന്ന് വിജിലൻസ് ഡയറക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ വ്യക്തമാക്കി. വെള്ളം ഒരിക്കലും പോയിട്ട് വീണ്ടും അതങ്ങ് ഒരു പോക്കല്ല, അത് പോയ ശേഷം മുകളിലേക്ക് പോയി അത് വീണ്ടും ചെന്നിടത്ത് തന്നെ ചെന്ന് ഒഴുകി വരും. അന്വേഷണം ഒക്കെ ഒരു തുടർച്ചയാണ്. ഇന്നേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് മാറ്റി പറയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഈ സത്യം അറിയുന്നത് ആരെങ്കിലും പറഞ്ഞ ചില വാക്കുകളിൽ കൂടി മാത്രമല്ല ഈ സത്യത്തിലേക്കുള്ള ആ ഒരു പ്രയാണം. അപ്പോൾ അതിന് ആ സത്യം എത്തുന്നതുവരെ ആ പ്രയാണം പൂർത്തിയാവുന്നില്ല. വലിയ കൊട്ടിക്കുഴിച്ച തെളിവുകളൊന്നും തെളിവുകളല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരെ തയ്യാറായിപ്പോയി. അപ്പോൾ എന്താ പിന്നെ ഒരു വഴി? സുപ്രധാന കേസുകൾ അതിൽ സത്യം വരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് അതിൻ്റെ പരിശോധനയൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകും. ജേക്കബ് തോമസ് പങ്കെടുക്കുന്ന പോയിന്റ് ബ്ലാങ്ക് ഇന്ന് രാത്രി 7:30. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്നത് മാറ്റിവെച്ചു. കൂടുതൽ ദില്ലിയിലെ യമുന തീരത്ത് നടത്തിയ ലോക സാംസ്കാരികോത്സവത്തിന്റെ പേരിൽ തീരമേഖല മലിനമാക്കിയതിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചുമത്തിയ പിഴ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ അടച്ചു. ഹരിത ട്രിബ്യൂണൽ ചുമത്തിയ പിഴത്തുകയായ 5 കോടി രൂപയിൽ ബാക്കിയുണ്ടായിരുന്ന 4,75,00,000 രൂപയാണ് ഫൗണ്ടേഷൻ ശനിയാഴ്ച ദില്ലി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നൽകിയത്. പരിപാടി നടത്തുന്നതിന് മുന്നോടിയായി 25,00,000 രൂപ ഫൗണ്ടേഷൻ പിഴ അടച്ചിരുന്നു. പിഴത്തുകയിൽ ഇളവ് നൽകാനാകില്ലെന്നും ഉടൻ ബാക്കി തുക അടയ്ക്കണമെന്നുമുള്ള ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്നാണ് ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ പിഴയൊടുക്കാൻ തയ്യാറായത്. ബാക്കി പിഴത്തുക അടയ്ക്കുന്നതിന് പകരം ഇനി ഇതിന് തുല്യമായ ബാങ്ക് ഗ്യാരണ്ടി നൽകാൻ അനുവദിക്കണമെന്ന ഫൗണ്ടേഷന്റെ അപ്പീൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നേരത്തെ തള്ളിയിരുന്നു. ഹരിപ്പാട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ കോളേജിന് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് കൺസൾട്ടൻസി കരാർ നൽകിയത് രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണെന്ന് മന്ത്രി ജി സുധാകരൻ. വിജിലൻസ് അന്വേഷണത്തിൽ പലരും കുടുങ്ങുമെന്നും ജി സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ ഹരിപ്പാട് വയനാട് മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണത്തിനായി കൺസൾട്ടൻസി കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പദ്ധതി ചെലവിൻ്റെ 1.9% കൂടുതൽ തുകയ്ക്ക് കൺസൾട്ടൻസി കരാർ നൽകരുതെന്ന് സർക്കാർ മാർഗനിർദ്ദേശമുണ്ട്. എന്നാൽ ഇത് പാലിക്കാതെ അടങ്കൽ തുകയുടെ 2.94% മുന്നോട്ട് വെച്ച കമ്പനിക്കാണ് മുൻ സർക്കാർ കരാർ നൽകിയത്. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായി ചുമതലയെടുത്തതിന് പിന്നാലെ ഈ കരാറിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നും പൊതുമരാമത്ത് വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച ദുരൂഹതകൾ ഒന്നൊന്നായി പരിശോധിക്കുകയാണ് ഇടതുമുന്നണിയും സർക്കാരും. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നതായും ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മെഡിക്കൽ കോളേജിനായി 27 ഏക്കർ ഭൂമി മാത്രമാണ് ഏറ്റെടുത്തത്. ആശുപത്രിയുടെ മറവിൽ ഭൂമാഫിയെ സഹായിക്കാൻ ശ്രമം നടന്നുവെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടെ കണ്ടൽക്കാടില്ല, അവിടെയുള്ള കുറച്ച് സ്ഥലം നികത്തേണ്ടി വരും, അത് നിയമപരമായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, അതിനെ അട്ടിമറിക്കാൻ നോക്കുക. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമമാണ്. മുഖ്യമന്ത്രിക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയണം. ഞാൻ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവാസ്തവമായ 827 ഏക്കർ നികത്തി എന്നാണ് ഇന്നലെ തോമസ് ഐസക് പറഞ്ഞത്. എടാ, ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്ഥലം എടുക്കണോ? വാർത്തകൾ തുടരുന്നു. മലാപ്പറമ്പ് കേസിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. കൂടുതൽ സ്കൂളുകൾ പൂട്ടാതിരിക്കാൻ KER ഭേദഗതി ചെയ്യുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി പ്രതികരിച്ചു. സുപ്രീംകോടതിയുടെ വിധി മാനിക്കുകയാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്ത് നടപടിയെടുക്കണമെന്ന് കൂടിയാലോചനയോടെ തീരുമാനിക്കും. അത് കൂടിയാലോചിക്കണം. അത് ഒന്നാമത് വിധി എന്താണെന്ന് മനസ്സിലാവണം. അതിനുശേഷം കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിക്കും.
അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇതൊന്നും ഒന്ന് മനസ്സിലാവട്ടെ. സുപ്രീം കോടതി വിധി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് കൃത്യമായിട്ടിപ്പോൾ കിട്ടിയിട്ട് പിന്നെ അതിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഏതായാലും വിധി നമ്മൾ പൂർണ്ണമായിട്ടും മാനിക്കുകയാണ്. ബാക്കി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു കൂടിയാലോചനയോട് മാത്രമേ പറയാൻ കഴിയൂ. അതെ, സുപ്രീം കോടതി വിധി നിരാശാജനകമാണെന്ന് മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതി പ്രതികരിച്ചു. സ്കൂൾ നിലനിൽക്കുന്ന വാർഡിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് സ്കൂൾ മാനേജർ പത്മരാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്, ജസ്റ്റിസ് അമിതാവ റോയ് എന്നിവർ അംഗങ്ങളായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചത്. ബുധനാഴ്ചയ്ക്കകം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ മുൻപ് രണ്ട് തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് സുപ്രീംകോടതി രജിസ്ട്രാർക്ക് നൽകിയ പ്രത്യേക അപേക്ഷയിന്മേലാണ് അപ്പീൽ പരിഗണിക്കാൻ തീരുമാനിച്ചത്. പുതിയ അധ്യയന വർഷം തുടങ്ങിയ സാഹചര്യത്തിൽ സ്കൂൾ ഇപ്പോൾ അടച്ചുപൂട്ടിയാൽ 75 വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന് സംസ്ഥാന തെറ്റായ റിപ്പോർട്ട് കാണിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. റിപ്പോർട്ടിലേക്ക് തിരിച്ചു വരാം. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സുപ്രീംകോടതിയുടെ അനുമതിയോട് സംരക്ഷണ സമിതി, സ്കൂൾ സംരക്ഷണ സമിതിയുടെ പ്രതികരണമാണ് അതേക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. സുപ്രീംകോടതി വിധി വരുമ്പോൾ മലാപ്പറമ്പ് AUP സ്കൂളിലെ കുട്ടികൾ പതിവ് പോലെ ക്ലാസ് മുറികളിലായിരുന്നു. സമരസമിതി പ്രവർത്തകർ സ്കൂളിന് മുമ്പിലെ പ്രതിഷേധ വേദിയിലും. സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് എന്നറിഞ്ഞതോടെ എല്ലാവരും ഒന്നാകെ നിരാശയിലായി. നിലവിലെ സാഹചര്യത്തിൽ ബുധനാഴ്ചയ്ക്കകം സ്കൂൾ അടയ്ക്കേണ്ടി വരും. എങ്ങനെ പ്രതിരോധിക്കണം എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് സമരസമിതി. ജനപ്രതിനിധിക്ക് ഒക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുള്ളൂ. സുപ്രീം കോടതി വിധിയോടുള്ള സ്കൂൾ മാനേജറുടെ പ്രതികരണം ഇങ്ങനെ. ഒരു കുട്ടി സ്കൂൾ നിലനിൽക്കുന്ന വാർഡ് ആ സ്കൂളിലുണ്ടെങ്കിൽ ഈ സ്ഥലം ഫ്രീ ആയി ഞാൻ ഗവൺമെന്റിന് കൊടുക്കും. എനിക്ക് അവിടെ സ്കൂളിൽ നിലനിൽക്കില്ല എന്നുള്ള പരിപൂർണ ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ ഇത് ഇറങ്ങി പുറപ്പെട്ട ഈ വിഷയത്തിലേക്ക്. ഞാൻ എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. മുമ്പ് രണ്ടു തവണ സ്കൂൾ അടച്ചുപൂട്ടാൻ എത്തിയ AUOക്ക് പ്രതിഷേധം കാരണം സ്കൂളിന്റെ പരിസരത്തേക്ക് പോലും പ്രവേശിക്കാനായിരുന്നില്ല. ഇപ്പോൾ സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി കൂടി നിർദ്ദേശ സാഹചര്യത്തിൽ വിധി നടപ്പാക്കാൻ AUOക്കും പോലീസിനും മുകളിൽ സമ്മർദ്ദമേറെയാകും. നാട്ടുകാരുടെ പ്രതിഷേധത്തെയും എതിർപ്പിനെയും എങ്ങനെ മറികടക്കുമെന്നത് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ജിഷ വധക്കേസിൽ DGP ആഭ്യന്തര സെക്രട്ടറിയും നൽകിയ റിപ്പോർട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തള്ളി. പോലീസ് നടപടികളെ കമ്മീഷൻ വിമർശിച്ചു. കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും FIR നൽകാതിരുന്നത് ശരിയായില്ല. July 5 പുതിയ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം AGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം നടക്കുന്നതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ട എന്ന നിലപാട് DGP ലോക്നാഥ് ബെഹ്റ കമ്മീഷനെ അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. അബ്ദുൽ നാസർ മദനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആസ്റ്റർ CMI ആശുപത്രിയിലേക്ക് മാറ്റും. വൃക്കയുടെ പ്രവർത്തനത്തിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലവിൽ ചികിത്സ തേടുന്ന ബംഗളൂരു സഹായ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. രക്തത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടിയതിനെ തുടർന്ന് നെഞ്ചുവേദനയും അനുഭവപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ ചികിത്സ അനുവദിക്കണമെന്ന ആവശ്യവുമായി മദനി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത്.